ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ മൊഡ്യൂൾ 2 സെക്കൻഡ് ടോപ്പിക്കാണ് നോക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഐഡൻറ്റിഫയർ ആണ്. അതായത് എന്താണ്, നമ്മൾ എന്തിനെങ്കിലും ഒരു നെയിം ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. സോ വേരിയബിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഒരു ഐഡൻറ്റിഫയർ ആണ്. നമ്മളൊരു മെമ്മറി ലൊക്കേഷനെ കൊടുക്കുന്ന ഒരു നെയിം. ഓക്കെ, ആ നെയിം അവിടെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കുറച്ച് നമ്മുടെ ഡേറ്റയൊക്കെ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ അതിന് കൊടുക്കുന്ന ഒരു നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ റേഞ്ച് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേരിയബിളിനെ ഏത് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്നതിന് വെച്ചിട്ടാണ് അതിനകത്ത് നടക്കുന്ന അതിനകത്തുള്ള കൊടുക്കുന്ന വാല്യൂസിനെ എൻ്റർ ചെയ്യുന്നതും എത്ര മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും എല്ലാം വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വേരിയബിളിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂകളുടെ എല്ലാം റേഞ്ചും അതേ കണക്ക് തന്നെ അവരുടെ എന്താ ഓപ്പറേഷൻസും എല്ലാം തീരുമാനിക്കുന്നത്. സോ ഇത് ജസ്റ്റ് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന ഒരു നെയിമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ യൂസറിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോർ ചെയ്യണം എന്നുള്ളതെല്ലാം വേരിയബിളിൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു വേരിയബിളിനെ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്തതിന് മുന്നേ തന്നെ നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് ഞാൻ 10 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ബി എന്ന് പറയുന്നൊരു വേരിയബിളിനകത്ത് ഞാൻ 20 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ എനിക്ക് സി എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് സം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ 10 + 20 എന്ന് കണ്ടുപിടിക്കുന്നതിനാൽ നമുക്ക് ഇതിനകത്ത് എന്ത് കൊടുക്കാം, a + b എന്ന് കൊടുക്കാം. ഓക്കെ, a + b എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് സം കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്പറാണ് എ, സെക്കൻഡ് നമ്പറാണ് ബി. ഇപ്പം എ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ വാല്യൂ 10 ആണ്, ബി എന്ന് പറഞ്ഞ നമ്പറിൻ്റെ വാല്യൂ 20 ആണ്. അടുത്ത സീനകത്ത് നമുക്ക് a + b കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എറർ ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വേരിയബിൾസിനെ ഒന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ വേരിയബിൾ ഉണ്ട്, എ എന്നൊരു വേരിയബിൾ ഉണ്ട്, അതുപോലെ ബി എന്നൊരു വേരിയബിൾ ഉണ്ട്, അതുപോലെ സി എന്നൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്, ആ വേരിയബിളിനകത്ത് അതിൻ്റെ ടൈപ്പ് നോക്കും. ടൈപ്പ് എന്ന് വെച്ചാൽ അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, ഡെസിമൽ ഒന്നും ഇല്ല, അല്ലാതെ നോർമൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആണുള്ളത്. അത് കണക്ക് ബി 20 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, അത് അപ്പോൾ ബിയും ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. ഇനി സി എന്ന് പറഞ്ഞത് നോക്കിയാണ് എയുടെയും ബിയുടെ അഡിഷൻ ആണ്. എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, ഇൻറ്റിജർ ആണ്, അതുപോലെ ബി എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ സി ഓട്ടോമാറ്റിക് സി യു എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും അല്ലെ. രണ്ട് നമ്പേഴ്സിൻ്റെ ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ സം ഇൻറ്റിജർ ആണ്. ഇവിടെ 10 + 20 = 30 എന്നുള്ളതും ഒരു ഇൻറ്റിജർ ആണ്. അവിടെ പ്രത്യേകിച്ച് ഡെസിമൽ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിനെ ഇൻറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, ഇൻറ്റ് ഇവിടെ ഏതൊക്കെയാണ് എ കോമ, അതുപോലെ ഏതൊക്കെ ഇൻറ്റിജേഴ്സ് ഉണ്ട് അതിനെല്ലാം നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, കോമായിട്ട് കോമ സി. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്ത ടൈമിൽ ഒരു സെമി കോളൻ കൊടുക്കണം. സി ലാംഗ്വേജിനകത്ത് നമ്മളൊരു എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോൾ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇംഗ്ലീഷിൽ കൊടുക്കത്തില്ല. അതുപോലെ ഇവിടുത്തെ ഒരു ടെർമിനേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് സെമി കോളൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് സെമി കോളൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റ് എ കോമ ബി കോമ സി എന്ന് പറയുന്ന ടൈമിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൂന്ന് വേരിയബിൾ, അതായത് എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പൈലറിന് പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യണം. എ ബി സി ഇൻറ്റിജർ ടൈപ്പിലുള്ള മൂന്ന് വേരിയബിൾസിനെ മെമ്മറിക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അവർക്കുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് ഇങ്ങനെ എ ബി സിന്ന് ഇൻഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പിന്നെ അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, സോ അതിന് ചില എക്സാമ്പിൾസ് ആണ് നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെയാണ്, ഇപ്പോൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണെങ്കിൽ ഇൻറ്റ്, ഇപ്പോൾ മൂന്ന് വാല്യൂ ഉണ്ടെങ്കിൽ എ കോമ ബി കോമ സി, അതിനൊക്കെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡെസിമൽ ടൈപ്പ് വാല്യൂ ആണെങ്കിൽ ഫ്ലോട്ട് ഡി, അല്ലെങ്കിൽ ഇപ്പോൾ ഡബിൾ ഡി ഇഷ്ടമുള്ളത് കൊടുക്കുക. അത് ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ ക്യാർ, അതുകൊണ്ട് ആ വേരിയബിളിൻ്റെ ഇ എന്നൊരു വേരിയബിൾ ആണെങ്കിൽ ഇ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് വാല്യൂ ആണ് അതിനകത്ത് സ്റ്റോർ ആവുന്നത്, ഇൻറ്റിജർ ടൈപ്പ് ആണോ ഫ്ലോട്ട് ടൈപ്പ് ആണോ അത്. നെക്സ്റ്റ് വേരിയബിൾ നെയിം,
ഓക്കെ വേരിയബിൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂനെ ഡിക്ലയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂവിനകത്ത് ഇനിഷ്യലൈസ് ചെയ്യണം എന്ന് വെച്ചാല് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇൻറ്റ് എ ഈക്വൽ ടു ടെൻ എന്ന് പറയുമ്പോൾ എന്താണ്, എയിന് ആ സ്റ്റെപ്പിൽ തന്നെ ഡിക്ലയർ ചെയ്തു, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിന് എന്ന് വെച്ചാൽ ഒരു ഒരേ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ ഡിക്ലയർ ചെയ്തു, വാല്യൂ കൊടുത്തു, ഇതിനെ നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. ഇതാണ് ഇനിഷ്യലൈസേഷൻ ആൻഡ് ഡിക്ലറേഷൻ. ഇവിടെ രണ്ടും നടന്നു. ഓക്കെ, ഈ എ ഈക്വൽ ടു ടെൻ എന്ന് പറയുന്നതാണ് ഇനിഷ്യലൈസേഷൻ. എയ്ക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു, അതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻറ്റ് എ ഈക്വൽ ടു ടെൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിക്ലറേഷനും നടന്നു, അതുപോലെ തന്നെ ഇനിഷ്യലൈസേഷനും നടന്നു. മനസ്സിലായല്ലോ, ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റ ടൈപ്പ് വേരിയബിള് കൊടുക്കുന്നതാണ് ഡിക്ലറേഷൻ. അതിൻ്റെ കൂടെ വാല്യൂ കൂടെ വാല്യൂ അസൈൻ ചെയ്താൽ ആ വേരിയബിള് വാല്യൂ അസൈൻ ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എസ്കേപ്പ് സീക്വൻസ്? അതായത് ചില നോൺ പ്രിന്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ സ്ലാഷ് എന്നോ അതൊക്കെ കൊടുത്താൽ നമുക്ക് അതുപോലെ തന്നെ അത് പ്രിന്റ് ചെയ്ത് വരത്തില്ല. പക്ഷേ അത് ചെയ്യുന്നത് അല്ലാത്ത ചില ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത് കൊടുക്കുന്ന ടൈമിൽ. നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് കോഡ്സിൽ അല്ലെങ്കിൽ കൊടുത്താൽ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അല്ലാത്ത ചില ഫംഗ്ഷനാലിറ്റീസ് വരുന്നതാണിത്. അപ്പം ഇത് മാക്സിമം മിക്ക നോക്കിയാൽ നോക്കിയാൽ സ്ലാഷ് ബാക്ക് സ്ലാഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഔട്ട്പുട്ടിൽ ഇങ്ങനെ സൺ എന്ന് പറയുന്നത് ഒരു ലൈനിൽ, അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് വരുന്ന ടൈമിൽ ഫാദർ ഒരു ലൈനിൽ, എന്തെങ്കിലും കുറേ വർക്കിംഗ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ മദർ ഒരു ലൈനിൽ ഇങ്ങനെ വേണം എനിക്ക് പ്രിന്റ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, പക്ഷെ നോർമലി നമ്മൾ എഴുതിയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, സൺ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഫാദർ എഫ് എഫ് എന്ന് പറയും, ഇവിടെ പ്രിന്റ് ആവും, ദെൻ മദർ പ്രിന്റ് ആവും, ഇങ്ങനെ ഒരുമിച്ച് വരും. പക്ഷെ എനിക്കിത് ലൈൻ ബൈ ലൈൻ ആയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ലാഷ് എൻ കൊടുക്കുക, ബാക്ക് സ്ലാഷ് എൻ കൊടുക്കുക. ഓക്കെ, ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ബാക്ക് സ്ലാഷ് എൻ കൊടുക്കുന്ന ടൈമിൽ അവിടെ വെച്ച് ലൈൻ തീർന്ന് പുതിയ ലൈനിലേക്ക് വരും, എൻട്രി അടിക്കുന്ന പോലെ, മനസ്സിലായോ? പുതിയ ലൈനിലേക്ക് വരും. അപ്പൊ നമ്മളിവിടെ അല്ല, നമുക്ക് എൻട്രി കീസ് ഒന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്താൽ അത് നമുക്ക് പാടായിരിക്കും അല്ലേ. അപ്പൊ അതനുസരിച്ച് നമ്മൾ സ്പേസ് എല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ ഒരു ചില ലെറ്റേഴ്സ് ഉപയോഗിച്ച് വെച്ചിരുന്നാൽ, ഈ ഒരു എസ്കേപ്പ് സീക്വൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ടാബ് കണ്ടു, സ്ലാഷ് ടി ഉപയോഗിച്ചാൽ നമുക്ക് ടാബ് കിട്ടും, അതുകണക്കിന് ബാക്ക് സ്ലാഷ് വി ഉപയോഗിച്ചാൽ വെർട്ടിക്കൽ ടാബ് കിട്ടും. അതുപോലെ സിംഗിൾ കോഡ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ ബാക്ക് സ്ലാഷ് സിംഗിൾ കോഡ് ഉപയോഗിക്കാം, ഡബിൾ കോഡ്സ് ഉണ്ടെങ്കിൽ ബാക്ക് സ്ലാഷ് ഡബിൾ കോഡ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോഡ്സിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് തന്നെ ഡബിൾ കോഡ്സ് ഇടുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്ലാഷ് ഡബിൾ കോഡ്സ് ഉപയോഗിക്കുക. അങ്ങനെ ഇതിനകത്ത് ഓരോന്നും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല, പക്ഷെ അല്ലാതെ നമുക്ക് പ്രോഗ്രാം എഴുതുന്ന ടൈമിലൊക്കെ ലാബൊക്കെ ചെയ്യുന്ന ടൈമിലൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ എന്താണ് കോൺസ്റ്റന്റ്? എന്താണ് എൻ്റെ പേര് പോലെ തന്നെ എൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് മീൻസ് ചേഞ്ച് ചെയ്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഹോൾ പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാതെ വെക്കുന്ന ചില വാല്യൂസിനെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടെൻ ട്വൻറ്റി ഇപ്പം അങ്ങനത്തെ നമ്പേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഇല്ല. അപ്പം അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ ചില വേരിയബിൾസ് നെയിം ഉണ്ട്, അതുപോലെ പൈ ഈക്വൽ ടു 3.14 അങ്ങനെ ചില വാല്യൂസ് ഉണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ പലതരം കോൺസ്റ്റന്റിനെ കാണാൻ പറ്റും. ഇൻറ്റിജർ കോൺസ്റ്റന്റ്, ഇൻറ്റിജർ നമ്പേഴ്സ് ആയിട്ടുള്ള ടെൻ ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞ ഇൻറ്റിജർ എന്ന് വെച്ചാൽ ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സ് അല്ലേ, അതെല്ലാം ഇൻറ്റിജർ കോൺസ്റ്റന്റിൽ വരും. അതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള 10.3, 20.2 എന്നൊക്കെ പറയുന്ന ഡെസിമൽ നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റന്റ് എന്ന് പറയും. അതുപോലെ ഒക്ടൽ നമ്പേഴ്സ് ആയി 0, 2, 1 എന്നൊക്കെ പറഞ്ഞ ഒക്ടൽ നമ്പേഴ്സ് വരും. ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ്സ് ഉണ്ട്, ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ്സ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഇൻറ്റിജേഴ്സ് കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ്സ്, ഫ്ലോട്ടിംഗ് നമ്പേഴ്സിന്റെ കോൺസ്റ്റന്റ് ഫ്ലോട്ടിംഗ് നമ്പർ കോൺസ്റ്റന്റ് അങ്ങനെ പറയും. ഓക്കെ, ക്യാരക്ടേഴ്സ്, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്, സിംഗിൾ ബിറ്റ് ഉള്ള വാല്യൂസ് ആയ എ ബി എന്നൊക്കെ സിംഗിൾ ബിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ കോൺസ്റ്റന്റ് ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി സ്ട്രിങ് ഓക്കെ, സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ 1 ബിറ്റോ വരാം അല്ലെങ്കിൽ കൂടുതലോ വരാം. അങ്ങനെയുള്ള സ്ട്രിങ്സുകളെല്ലാം പ്രോഗ്രാമിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്, അതിനെ നമ്മൾ സിംബോളിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സിംബോളിക് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അത് എന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക്
ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എവിടെയെങ്കിലും കുറേ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യുന്ന വർക്കിംഗ് അത് നമ്മൾ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ശരിക്കും ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ചെയ്യാൻ വേണ്ടിയാണ് ഹാഷ് ഡിഫൈൻ എന്നൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഓർത്താൽ മതി, ഹാഷ് ഡിഫൈൻ എന്താ പൈ 3.14 എന്ന് ഓർത്ത്. ഇപ്പം ഞാൻ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, വിച്ച് മീൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് പൈ എന്നൊരു വാല്യൂ എവിടെയെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ കണ്ടാൽ അതിന് നമ്മൾ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 3.14 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് പൈ എന്ന് പ്രോഗ്രാം തുടങ്ങുമ്പോഴേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് കോൺസ്റ്റൻസ് ആണ്, അതിന് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ടിനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഹാഷ് ഡിഫൈൻ, അതിനൊരു സിൻടാക്സ് ഇങ്ങനെയാണ്, ഹാഷ് ഡിഫൈൻ സ്ക്വയർ റൂട്ട് SQR സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ ശരിക്കും സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ് അല്ലേ, അല്ലേ? 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2 അല്ലേ? നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഇനി എവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് കണ്ടാലും അതിനെ റീപ്ലൈസ് ചെയ്തിട്ട് അവിടെ എന്താവും ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, എക്സ് ഇൻറ്റു എക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് കണ്ടാൽ അവിടെ 2 × 2 എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺസ്റ്റൻസിനെയാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ കോൺസ്റ്റൻറ് ഈസ് എ വാല്യൂ, ഒരു വാല്യൂ ആവാം അല്ലെങ്കിൽ ABC എന്നൊക്കെ പറഞ്ഞ ഒരു വേരിയബിൾ ആവാം, ബട്ട് ദാറ്റ് വാല്യൂ കാനോട്ട് ബി ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോഗ്രാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനെ കുറിച്ച് പഠിക്കാം. അപ്പം നമ്മുടെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും സി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എഫ് എന്നും അതുപോലെ സ്കാൻ എഫ് എന്നുള്ള രണ്ട് ഫംഗ്ഷൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഫംഗ്ഷൻസും ഇതിനകത്തുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മുടെ STDIO.h എന്നുള്ള ഹെഡർ ഫയലിൽ STDIO.h കണ്ടു, ഈ ഹെഡർ ഫയലാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ അതായത് ഈ പ്രിന്റ് എഫ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്യുക ഒരു ഔട്ട്പുട്ട് യൂസറിനെ കാണിക്കാനായിട്ട് പ്രിന്റ് ഹലോ വേൾഡ്, ഇതൊക്കെ നമ്മുടെ അൽഗോറിത്തിനകത്ത് പ്രിന്റ് എന്ന് കൊടുത്തില്ലേ. അപ്പം നമ്മുടെ ഈ ഒരു സി പ്രോഗ്രാമിനകത്തുള്ള സിൻടാക്സിൽ പ്രിന്റ് എഫ് എന്നാണ് പറഞ്ഞത്. ഔട്ട്പുട്ട് കാണിക്കാനുള്ള ഫംഗ്ഷനെ പ്രിന്റ് എഫ് എന്ന് പറയും. അതുപോലെ നമ്മൾ അൽഗോറിത്തിൽ റീഡ് എന്നൊരു ഫംഗ്ഷൻ എടുത്തില്ലേ, യൂസർ നിന്ന് വാല്യൂ റീഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അത് ആ എന്ന് വെച്ചാൽ ഇൻപുട്ട് ചെയ്യുക, അതിനെ നമ്മൾ സി പ്രോഗ്രാമിൽ പറഞ്ഞത് സ്കാൻ എഫ് എന്നാണ്. ഓക്കെ, അതാണ് പ്രിന്റ് എഫും സ്കാൻ എഫും ചെയ്യുന്നത്. അപ്പൊ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് പ്രിന്റ് എഫ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ഒരു എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ അത് കൺസോളിൽ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിന്റ് എഫിന്റെ സിൻടാക്സ് എന്താണ്, പ്രിന്റ് എഫ് ഫോർമാറ്റ് സ്ട്രിങ് ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഞാൻ പറഞ്ഞു ഫോർമാറ്റ് സ്പെസിഫയർ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ, പെർസെൻറ്റേജ് ഡി, ഇൻറ്റിജർ ആണെങ്കിൽ പെർസെൻറ്റേജ് ഡി, ക്യാരക്ടർ ആണെങ്കിൽ പെർസെൻറ്റേജ് സി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത്, അത് ആദ്യം കൊടുക്കുക, എന്നിട്ട് കോമ ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്തൊക്കെ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് അത് ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സ്കാൻ ചെയ്യുന്നതും ഇത് കണക്ക് തന്നെയാണ്. സ്കാൻ എഫ് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് ആദ്യം കൊടുക്കുക, ദെൻ വാല്യൂസ് റീഡ് ചെയ്യുക. ഓക്കെ, സോ സ്കാൻ എഫ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്, നമ്മുടെ കൺസോളിലേക്ക് ഇൻപുട്ടിനെ റീഡ് ചെയ്യാനായിട്ടാണ് സ്കാൻ എഫ് യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഹോൾ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് അതിനകത്ത് വരാനുള്ളത്, ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഓക്കെ, പിന്നെ ചില സെക്ഷൻസ് കാണാതിരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടുകളും ഒരു ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇത്രയും പാർട്സ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ എന്തൊക്കെ കമൻസ് നമുക്ക് അതിനകത്ത് എഴുതാനുണ്ട്, അതായത് പ്രോഗ്രാമിൻ്റെ നെയിം, ഓദറിൻ്റെ നെയിം, അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ശരിക്കും എന്താ ചെയ്യുന്നത്, ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളല്ലാതെ മറ്റൊരാൾ എടുത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള. അപ്പൊ അതൊക്കെ എന്താണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതെല്ലാം നമുക്ക് ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ എഴുതാം. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ ഈസ് ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻസ്, അതായത് കമ്പൈലർ എന്ന് വെച്ചാൽ കമ്പൈലറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, എന്ന് വെച്ചാൽ ആ സിസ്റ്റം ലൈബ്രറി ആയിട്ട് ഫംഗ്ഷൻസ് ഒക്കെ ലിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് ഓരോ ഡയറക്ടീവ്സിനെ നമ്മൾ ലിങ്ക് ചെയ്തതെല്ലാം ഈ ലിങ്ക് സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് STDIO.h അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ അങ്ങനെ ഓരോന്നോരോ നമ്മൾ ലിങ്ക് ചെയ്യും. അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കമ്പൈലറിന് കൊടുക്കുന്നത് ഈ ലിങ്ക് സെക്ഷൻ വെച്ചിട്ടാണ്.
ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ സെക്ഷൻ ആണ്. ഡെഫിനിഷൻ സെക്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ സിംബോളിക് കോൺസ്റ്റന്റുകളെല്ലാം ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു ഹാഷ് ഡിഫൈൻ പൈ, അതുപോലെ ഹാഷ് ഡിഫൈൻ സ്ക്വയർ റൂട്ട്, അങ്ങനെ ഈ എന്താ സിംബോളിക് സെക്ഷൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നതെല്ലാം ഈ ഡെഫിനിഷൻ സെക്ഷനിലായിരിക്കും. ഇനി അടുത്തത് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മുടെ ഈ ഗ്ലോബൽ വേരിയബിൾസ്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻസിൻ്റെ എല്ലാം പുറത്ത് കിടക്കുന്ന വേരിയബിൾസ്, നമുക്ക് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് ഗ്ലോബൽ വേരിയബിൾസ്. ഈ ഗ്ലോബൽ വേരിയബിൾസിനെല്ലാം നമ്മൾ ഡിക്ലയർ ചെയ്യുന്നതും അതിനൊക്കെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയൊക്കെ ഡിക്ലയർ ചെയ്യുന്നതും ഈ ഒരു ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനാണ് മെയിൻ ഫംഗ്ഷൻ, മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ മെയിൻ സെക്ഷനകത്ത് എല്ലാ സി പ്രോഗ്രാമിലും നമുക്ക് ഈ ഒരു മെയിൻ സെക്ഷൻ കാണും. അതിനകത്ത് രണ്ട് പാർട്ട് കാണും, ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂഷൻ പാർട്ടും. ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിക്യൂഷൻ പാർട്ടിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾസിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിലായിരിക്കും ഡിക്ലർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിൾസ് എല്ലാം യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഡിക്ലയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ പാർട്ടിലാണ് അതിനെല്ലാം ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. ഇനി എക്സിക്യൂഷൻ പാർട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുത്താലും എക്സിക്യൂഷൻ പാർട്ടിൽ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം നമുക്ക്, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഒരു ലൈൻ ഓഫ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലോജിക്ക് എല്ലാം നമ്മൾ എഴുതുന്നത് എക്സിക്യൂട്ടബിൾ പാർട്ടിലാണ്. അപ്പോൾ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് ബ്രേസ് അല്ലേ, കേർലി ബ്രേസസ് ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഒരു കേർലി ബ്രേസ് കിടക്കുന്നുണ്ടോ, കേർലി ബ്രേസ് തുടങ്ങിയിട്ട് കേർലി ബ്രേസ് തീർന്നതിനകത്തായിരിക്കും നമ്മുടെ ഈ ഒരു മെയിൻ ഫംഗ്ഷനകത്തുള്ള കോഡുകൾ, നമ്മൾ ഡിക്ലറേഷനും എക്സിക്യൂഷനും എല്ലാം കൊടുക്കുന്നത് ഇതിനകത്തായിരിക്കും. ഓക്കെ, സോ ഈ കേർലി ബ്രേസ് തീരുമ്പോഴത്തേക്ക് എന്താണ് പ്രോഗ്രാം നമ്മുടെ ലോജിക്കലി എൻഡ് ആയത്, ഇവിടുത്തെ കൊണ്ട് നമ്മുടെ ലോജിക്കലി നമ്മൾ എല്ലാ പ്രോഗ്രാംസും എൻഡ് ആയെന്ന് ഒക്കെ അർത്ഥം. അതിനൊക്കെ തന്നെ എല്ലാ ലൈൻ ഓഫ് കോഡുകളും നമ്മൾ സെമി കോളൻ വെച്ചിട്ട് ഇങ്ങനെ സെമി കോളൻ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് സെമികോളൻ. ഓക്കെ, സെമികോളൻ വെച്ചിട്ട് വേണം നമ്മൾ എല്ലാ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമ്മൾ എൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അടുത്ത സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാം ഒരു മൾട്ടി ഫംഗ്ഷൻ പ്രോഗ്രാം ആണ് എങ്കിൽ നമുക്ക് അതിനകത്ത് സബ് പ്രോഗ്രാം സെക്ഷൻ കാണും. ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടി ഫംഗ്ഷൻസ്, പല പല ഫംഗ്ഷൻസ് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ, സോ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം എഴുതാനായിട്ടാണ് ഈ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും സെക്ഷനാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്തുള്ളത്. ഡോക്യുമെൻറ്റേഷൻ എന്താണ്, കമൻസ് ഒക്കെ എഴുതാനായിട്ട്. ലിങ്ക് സെക്ഷൻ എന്താണ്, ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കാനായിട്ട്, ലൈബ്രറീസ് ഒക്കെ ലിങ്ക് ചെയ്യാനായിട്ട്. ഡെഫിനിഷൻ സെക്ഷൻ എന്താണ്, നമ്മുടെ എന്താണ് ഡിഫൈൻ ചെയ്ത് വെക്കാനായിട്ട് കോൺസ്റ്റൻസ്, സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ആണ് ഗ്ലോബൽ വേരിയബിൾസിനെ നമ്മൾ എടുക്കുന്നത്. മെയിൻ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ മെയിൻ സെക്ഷനിലാണ് ഡിക്ലറേഷനും എക്സിക്യൂഷനും ലോജിക്സും എല്ലാം വരുന്നത്, മെയിൻ ഫംഗ്ഷനിലാണ്. ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഒരു സി പ്രോഗ്രാമിന്റെ. അപ്പോൾ എന്താണ് ഈ പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ്? അതായത് നമ്മുടെ ഈ ഒരു സി പ്രോഗ്രാം ഒരു കമ്പൈലർ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സോഴ്സ് കോഡിനെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അതിന് ആരാണ് പ്രീ പ്രോസസ്സറാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്തെന്ന് പറയും, പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ സോഴ്സ് കോഡ് പ്രോസസ്ഡ് ബൈ എ പ്രോഗ്രാം കോൾഡ് പ്രീ പ്രോസസ്സർ. പ്രീ പ്രോസസ്സർ സോഴ്സ് കോഡിനെ എടുത്ത് പ്രോസസ്സ് ചെയ്യും, അതിനെയാണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു പ്രീ പ്രോസസ്സിംഗ് ഡയറക്റ്റീവ് ഉണ്ട്. അവിടെ എന്താണ് നടക്കുന്നത്, ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഡയറക്റ്റീവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എന്ന് വെച്ചാൽ ഈ ഏത് ആ ഒരു അവർ പറയുന്ന ആ ഒരു നെയിംഡ് ഫയലിലേക്കുള്ള നിന്നുള്ള കണ്ടന്റിനെയും കൂടി ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പം ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയല് മാത്സ് ഫയലിനെയാണ്, നമുക്ക് മാത്ത് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് അങ്ങനത്തെ ഒക്കെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പവർ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ മാത്ത് ഡോട്ട് എച്ചിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയലുകൾ, അപ്പം നമ്മൾ മിക്ക പ്രോഗ്രാമിൽ ഈ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്നുള്ളത് ആദ്യം നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയലുകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ സ്ട്രക്ചർ പഠിച്ചപ്പം ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക, അടുത്ത രണ്ടാമത്തേതായിരുന്നു എന്ത് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെ ഡയറക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, സോ അതെല്ലാം ചെയ്യുന്നത് ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. ഇനി അടുത്ത മറ്റൊരെണ്ണം എന്ന് വെച്ചാൽ എന്താണ് ഈ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കോൺസ്റ്റന്റുകളെയോ അതിനൊക്കെ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തണ്ടല്ലേ, നമ്മൾ സിംബോളിക് കോൺസ്റ്റന്റ്സ് ഒക്കെ പോലെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താനായിട്ടും എല്ലാം നമുക്ക് ഒരു ഹാഷ് ഡിഫൈൻ എന്നുള്ളത് ഉപയോഗിക്കാം. എൻ്റെ എക്സാമ്പിളാണ് ഹാഷ് ഡിഫൈൻ പൈ, പൈയുടെ വാല്യൂ 3.14 എന്ന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആണ്. ഓക്കെ,
സോ നമുക്കിനി ഒരു ഫസ്റ്റ് ആയിട്ട് സി പ്രോഗ്രാം എഴുതി നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു നമ്മുടെ സെക്ഷൻസ്. ഫസ്റ്റ്, പ്രോഗ്രാമിന്റെ നെയിമോ അതിന്റെ ഡീറ്റെയിൽസോ ഓദറിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് അതൊരിക്കലും കമ്പല്ലറി തന്നെ എക്സിക്യൂട്ട് ചെയ്തതല്ല, കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അത് മറ്റുള്ളവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് അതിന്റെ ഡോക്യുമെന്റേഷൻ പാർട്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റേഷൻ പാർട്ട് ഫസ്റ്റ് കൊടുത്തു, പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഏരിയ എന്ന് പറഞ്ഞിട്ട് കണ്ടു ഡോക്യുമെന്റേഷൻ. ഇങ്ങനെ ഒരു സ്ലാഷ് സ്റ്റാറിനകത്ത് നമ്മൾ കൊടുത്തു. ഇത് കമ്പല്ലർ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അതെന്ന് പറയുന്നത് കമന്റ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ലിങ്ക് സെക്ഷൻ അല്ലെ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ളോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനുണ്ടോ, ലിങ്ക് സെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്, നമുക്ക് ഇൻപുട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രിന്റ് എഫും സ്കാൻ എഫും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ലൈബ്രറി ഫയൽ നമുക്ക് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിട്ട് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ ഫയൽ ഇതാണ് stdio.h എന്നുള്ള നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h. അത് നമ്മൾ മിക്ക പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും യൂസ് ചെയ്യാം. ഓക്കെ, അതായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട്. എന്താണ് ആ ലിങ്ക് സെക്ഷൻ, ലിങ്ക് സെക്ഷൻ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നമ്മുടെ പാർട്ട് എന്താണ്, ഡെഫിനിഷൻ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷനിൽ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് വേറെ കോൺസ്റ്റന്റ്സിനൊന്നും ആവശ്യം നമുക്കില്ലെങ്കിൽ അത് കുഴപ്പമില്ല, കൊടുക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, ഹാഷ് ഡിഫൈൻ കൊടുത്തിട്ട് കൊടുക്കാം. പൈയുടെ വാല്യൂ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ പൈ എന്നാണ് ഈ ഏരിയയുടെ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്ര മുകളിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ് ആ സെക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്ലോബൽ വേരിയബിൾസിന്റെ സെക്ഷൻ. പുറത്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മെയിൻ പ്രോഗ്രാം എഴുതാനായിട്ടുള്ള നോക്കാം. എന്താണ് ഓയിറ്റ് മെയിൻ, ഇതാണല്ലോ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യൂ. അപ്പൊ മെയിൻ ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ എഴുതി, അതിനകത്ത് ബ്രേസസ് ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തു, ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇതിനകത്തിന്റെ ഇടയിൽ വേണം നമ്മുടെ ലോജിക്കുകളെല്ലാം എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് ഒന്നിലധികം ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സബ് പ്രോഗ്രാം സെക്ഷൻ ആയിട്ട് അടുത്തൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തൊക്കെ വേരിയബിൾസ് വേണം അതിനെല്ലാം ഡിക്ലെയർ ചെയ്യണം. സോ നമ്മുടെ അൽഗോറിതം എഴുതിയപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്, റീഡ് ഫസ്റ്റ്, ഇപ്പൊ റീഡ് റേഡിയസ്, റീഡ് റേഡിയസ് അല്ലേ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ഏരിയ ഈക്വൽ ടു 3.14 × r × r അല്ലേ, അല്ലെങ്കിൽ റേഡിയസ് ഇൻറ്റു റേഡിയസ്. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതി, പ്രിന്റ് റേഡിയസ്. ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയത്, ഇങ്ങനെയാണ് നമ്മൾ അൽഗോറിതം എഴുതിയത്. റീഡ് റേഡിയസ് ഒരു സ്റ്റെപ്പ്, ഏരിയ കണ്ടുപിടിക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ്, അടുത്ത തേർഡ് സ്റ്റെപ്പ് പ്രിന്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, ഞാൻ ലോജിക്കിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ പ്രോഗ്രാമായിട്ട് എഴുതാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കപ്പോ റേഡിയസ് യൂസ് ചെയ്യണം, റേഡിയസ് യൂസ് ചെയ്യണം. അപ്പൊ റേഡിയസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ആദ്യമേ ഡിക്ലെയർ ചെയ്യണം, റേഡിയസ് എന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ റേഡിയസിന് എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, വേണമെങ്കിൽ ആറെന്ന് കൊടുക്കാം, റേഡിയസിന് കൊടുക്കാം, അതൊരു വേരിയബിൾ നെയിമാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഏരിയ എന്ന് പറയാം, കാരണം ഏരിയ ഈക്വൽ ടു അല്ലെ നമ്മുടെ ഇക്വേഷൻ, എന്താണ് ഏരിയ ഈക്വൽ ടു 3.14 × റേഡിയസ് ഇൻറ്റു റേഡിയസ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ, ഒന്ന് ഏരിയയും ഒന്ന് റേഡിയസും. 3.14 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ, ആ രണ്ട് വേരിയബിൾസ് നമുക്ക് ആദ്യമേ ഇനിഷ്യലൈസ് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ അത് റേഡിയസ് ഏരിയ ഏത് ടൈപ്പാണ്, ഇൻറ്റിജർ ടൈപ്പാണോ. ഇവിടെ നോക്കിയാണ് ഈ 3.14 എന്ന് പറയുമ്പോൾ തന്നെ ഡെസിമൽ ടൈപ്പാണ് അല്ലേ, ഡെസിമൽ ടൈപ്പാണ്. അപ്പൊ നമുക്ക് റേഡിയസും അതുപോലെ തന്നെ ഡെസിമൽ വാല്യൂസ് വരാം. ഏരിയ എന്തായാലും ഡെസിമൽ ആവും, കാരണം ഇവിടെ നമ്മളിപ്പോൾ 3.14 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ മൾട്ടിപ്ലൈ ഇതൊക്കെ വരുമ്പോൾ ഏരിയ എന്താവും, ഒരു ഡെസിമൽ ആവും. റേഡിയസും അതുപോലെ ഡെസിമൽ വാല്യൂസും വരാം. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഡെസിമൽ ടൈപ്പായിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലോട്ട് കൊടുക്കാം, ഫ്ലോട്ട് റേഡിയസ് കോമ ഏരിയ, ഏരിയയും റേഡിയസും നമ്മൾ ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പം നമുക്ക് ഡിക്ലറേഷനെ പറഞ്ഞ സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ, അതും ഡേറ്റ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമ്മൾ റേഡിയസിലും ഡേറ്റയിലും ഒക്കെ കൊടുക്കുന്നത് അത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വേരിയബിൾ നെയിം, ഇപ്പം റേഡിയസ് ഞാൻ കൊടുത്ത വേരിയബിൾ നെയിം റേഡിയസിന് തന്നെയാണ്, ഏരിയയ്ക്ക് ഞാൻ കൊടുത്ത വേരിയബിൾ നെയിം ഏരിയ എന്നാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ എ എന്ന് കൊടുക്കുക, ആർ എന്ന് കൊടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിപ്പോൾ നോക്കണ്ട. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, റേഡിയസ് റീഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ റേഡിയസ് റീഡ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ്.
അപ്പോൾ ഈ ഒരു ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പ് തൽക്കാലം ഒന്ന് നോക്കണ്ടേ, അടുത്ത സ്റ്റെപ്പ് റീഡ് ചെയ്തെടുക്കുക. റേഡിയസ് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ റേഡിയസ് ആദ്യമേ തന്നെ ഇപ്പോൾ റേഡിയസ് ഇത് കണക്കങ്ങ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. റേഡിയസ് ഈക്വൽ ടു 10 എന്ന് ഞാനങ്ങ് കൊടുത്തു. ആദ്യം ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതെനക്ക് തന്നെ ഫ്ലോട്ട് ഏരിയ കോമ റേഡിയസ് കൊടുത്തു, അതിന് ശേഷം റേഡിയസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പം എന്ത് പറ്റും, എന്നിട്ട് ഞാൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് 10 എന്നുള്ളൊരു റേഡിയസിനെ മാത്രമേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ അടുത്ത റേഡിയസ് വേണമെങ്കിൽ ഞാൻ വീണ്ടും പ്രോഗ്രാമിൽ വന്ന് മാറ്റം വരുത്തണം. ഓക്കെ, യൂസറിന് ഇപ്പം അടുത്ത് വീണ്ടും വേറെ റേഡിയസ് കൊടുക്കണമെങ്കിൽ വീണ്ടും പ്രോഗ്രാമിന് മാറ്റം വരുത്തണം. അപ്പം നമുക്ക് നമ്മുടെ യൂസറിന് അപ്പം ഇഷ്ടമുള്ള റേഡിയസ് അവരുടെ അടുത്ത് ചോദിക്കുക, റേഡിയസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള റേഡിയസ് അപ്പം കൊടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് വാങ്ങുക, യൂസറിൻ്റെ നിന്ന് അപ്പോഴും നമ്മൾ ഇൻപുട്ട് വാങ്ങുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് സ്കാനിൻ്റെ എന്ന് വെച്ചാൽ റീഡ് എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സ് എന്തായിരുന്നു, ഇതിനകത്ത് സ്കാൻ ഓഫ് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമ്മൾ ഈ വാങ്ങാൻ പോകുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലോട്ട് ആയിട്ടാണ് റേഡിയസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്, ഫ്ലോട്ട് ടൈപ്പാണ്. ഞാൻ പറഞ്ഞു ഇൻറ്റിജർ ആണെങ്കിൽ പെർസെൻറ്റേജ് ഡി ആണ് ഫോർമാറ്റ് സ്പെസിഫയർ, ഫ്ലോട്ട് ആണെങ്കിൽ പെർസെൻറ്റേജ് എഫ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ആ ടേബിളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ പെർസെൻറ്റേജ് എഫ് കോമ, ഇനി നമുക്ക് വാല്യൂ ഏതാണ്, റേഡിയസിന്റെ വാല്യൂ ആണ് വാങ്ങേണ്ടത്. അപ്പൊ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് ഈ ഒരു ആൻഡ് സിമ്പിൾ ആൻഡ് റേഡിയസ്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഓക്കെ, സോ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. എന്നാലും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആ റീഡ് ചെയ്യാനുള്ള വാല്യൂ ഇങ്ങനെ റീഡ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ്, അതിനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. നോർമൽ സ്റ്റെപ്പ് നമ്മൾ അൽഗോറത്തിലൊക്കെ ചെയ്ത പോലെ ലോജിക്ക് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്രിന്റ് എഫ്, ഞാൻ പറഞ്ഞു ഇന്നത്തെ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, പ്രിന്റ് എഫ് ദെൻ ഇവിടെ ഇങ്ങനെ ഏരിയ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണ് ഫോർമാറ്റ് സ്പെസിഫയർ പെർസെൻറ്റേജ് എഫ് കോമ ഏരിയ എന്ന് കൊടുക്കുക. അപ്പൊ ഫോർമാറ്റ് സ്പെസിഫയർ പിന്നെ എന്താണ് നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യാനുള്ളത് അത് കോമ ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഏരിയയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്, അത് കോമ ഇട്ടിട്ട് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോ നമ്മുടെ കമ്പൈലർ, നമ്മുടെ കൺസോൾ ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ ഇങ്ങനെ ഒരു കൺസോൾ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ഞാൻ ഈ ഒരു റെഡ് ലൈൻ ഇട്ടേക്കുന്നത്, ഞാൻ ഇതാണ് ഈ ഒരു സാധനവും ഞാൻ വെട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ല. അതുപോലെ ഈ സാധനവും ഞാനിപ്പം വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം, വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് രണ്ടും ഇല്ലാതെയാണ് പ്രോഗ്രാം വർക്ക് ചെയ്ത്. അപ്പൊ ഫ്ലോട്ട് റേഡിയസ് എല്ലാം വന്നു. നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ്, സ്കാൻ എഫ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ റേഡിയസ് സ്കാൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്തപ്പോൾ കൺസോളിൽ ഒന്നും കാണിക്കുന്നില്ല, പ്രോഗ്രാം എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഓക്കെ, കമ്പൈലർ എറർ ഒന്നും കാണിക്കുന്നില്ല. സോ നമുക്ക് ഇതിനെ ടൈപ്പ് ചെയ്യാനുള്ള, റേഡിയസ് ടൈപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊരു റേഡിയസ് കൊടുക്കാം. ഞാൻ ഒരു റേഡിയസ് കൊടുത്തു 2.0 എന്ന് കൊടുത്തു, ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ, ഫ്ലോട്ട് വാല്യൂ കൊടുത്തു. 2.0 എന്നൊരു ഫ്ലോട്ട് വാല്യൂ ഞാൻ കൊടുത്തു. ഓക്കെ, സോ ഇതിനകത്ത് റേഡിയസ് എൻട്രി ചെയ്യാനൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ അങ്ങനെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ജസ്റ്റ് കൺസോൾ എറർ ഒന്നും ഇല്ലാതെ കിടക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട് അടിക്കുന്ന ടൈമായി. സോ ഞാൻ 2.0 എന്ന് ഇൻപുട്ടിൽ കൊടുത്തു. ഓക്കെ, ദെൻ ഇവർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, അത് നമുക്ക് കാണത്തില്ലല്ലോ. അപ്പൊ ഏരിയ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, 2 ഇൻറ്റു 2 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്കിപ്പോൾ ഒരു 9 വാല്യൂ കിട്ടിയത്, അല്ലെങ്കിൽ 9.22 എന്നാണ് വാല്യൂ കിട്ടിയത്. ഏരിയയുടെ വാല്യൂ 9.22 കിട്ടി. ഓക്കെ, അപ്പൊ കൺസോളിൽ എങ്ങനെയായിരിക്കും പ്രിന്റ് ആവുന്നത്, നെക്സ്റ്റ് 9.22. നമ്മൾ ഒരു വാല്യൂ അടിച്ചു കൊടുത്തു അല്ലെ, 2.0 എന്നൊരു റേഡിയസ് നമ്മൾ അടിച്ചു കൊടുത്തു. അപ്പൊ അതെന്ത് ചെയ്തു, സ്കാൻ എഫ് എന്ന സ്റ്റേജ് അതിനെ സ്കാൻ ചെയ്തു. എന്നിട്ടോ നമ്മൾ എൻറ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ 9.22 എന്ന് അപ്പം തന്നെ ഔട്ട്പുട്ട് വന്നു. അതെന്താണ് ചെയ്തത്, പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് അപ്പം തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് റേഡിയസ് ഏതാണ് ഏരിയ ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പൊ റേഡിയസ് എൻറ്റർ ചെയ്യാൻ അവർ പറയുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 2.0 കൺസോൾ വെറുതെ കിടക്കുന്നതിനേക്കാളും ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് എൻറ്റർ റേഡിയസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചാൽ നല്ലതല്ലേ.
പെഞ്ചർ റേഡിയസ് അതുപോലെ തന്നെ, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിച്ചാൽ നല്ലതല്ലേ. അപ്പം നമുക്ക് ഈ ഒരു സ്കാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കാം. പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡബിൾ കോഡ്സിൽ എന്ത് വാല്യൂ കൊടുത്താലും ആ വാല്യൂ അതേപോലെ പ്രിന്റ് ആവും. എന്ത് ഒരു ഡേറ്റ കൊടുത്താലും അത് അതുപോലെ പ്രിന്റ് ആവും. അപ്പം ഞാൻ ഒരു ഡബിൾ കോഡ്സിൽ എന്താണ് എൻറ്റർ റേഡിയസ് എന്ന് കൊടുത്താൽ നമ്മുടെ കൺസോൾ അതുപോലെ എൻറ്റർ റേഡിയസ് പ്രിന്റ് ആവും. ഓക്കെ, ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വേണം കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് 2.0 എന്ന് വരും. ഇനി അടുത്തത്, ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ 9.22 എന്ന് മാത്രം വരുന്നതിന് പകരം എനിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏരിയ ഈസ് 9.22 എന്ന് പ്രിന്റ് ചെയ്ത് വന്നാൽ കുറച്ചുകൂടെ ഒരു കാണുന്നവർക്കൊരു മനസ്സിലാവത്തില്ലേ, മനസ്സിലാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നോക്കി വേണ്ട ഈ ഒരു പ്രിന്റ് എഫിൽ ഈ പെർസെൻറ്റേജ് എഫിന് മുന്നേ ഞാൻ ഏരിയ ഈക്വൽ ടു എന്ന് കൊടുത്തേക്കുന്നത്. വെച്ചാൽ ഡബിൾ കോഡ്സിനകത്ത് എന്ത് വാല്യൂ കൊടുത്താലും അത് അതുപോലെ പ്രിന്റ് ആവും അല്ലേ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏരിയ ഈക്വൽ ടു എന്നിട്ട് ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക. എന്തായാലും ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ ഏരിയ ഈക്വൽ ടു ഇല്ലെങ്കിലും വർക്കാവും, പക്ഷേ ഫോർമാറ്റ് സ്പെസിഫയർ ഇല്ലെങ്കിലും വർക്കാവത്തില്ല. സോ ഡബിൾ കോഡ്സിൽ വേണം ഫോർമാറ്റ് സ്പെസിഫയറും കൊടുക്കാം, പിന്നെ അത് വാല്യൂവിന് മുന്നേ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ കോമ, എന്നിട്ട് അത് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇടുക. എന്നിട്ട് എന്താണ് നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ആവുള്ളത്, ഇവിടെ നമുക്ക് ഏരിയനകത്തുള്ള വാല്യൂ 9.22 ആണ് പ്രിന്റ് ആവുള്ളത്. സോ ഇതെങ്ങനെ ഇവിടുത്തെ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ആവും, ഏരിയ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈ ഒരു മെസ്സേജ്, ഈ ഒരു ഡബിൾ കോഡ്സിലുള്ള മെസ്സേജ് അതുപോലെ പ്രിന്റ് ആവും, ദെൻ കോമ ഏരിയയുടെ വാല്യൂ. ഏരിയയുടെ വാല്യൂ ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് കിട്ടിയപ്പം ഒരു 10.02 ആണ് കിട്ടിയെങ്കിൽ 10.02 എന്ന ഔട്ട്പുട്ട്, ഏരിയ ഈക്വൽ ടു 10.02 നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ജസ്റ്റ് ഇത്രേ ഉള്ളൂ, പ്രിന്റ് എഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, സ്കാൻ എഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിന് കൊടുത്തു. അപ്പോൾ ഞാനിപ്പം ഇത് ഈ ഒരു പ്രിന്റിംഗ് എല്ലാ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കൂടി, ഓക്കെ, ഈ ജസ്റ്റ് ഇതെല്ലാം ഇപ്പം എല്ലാം ഉണ്ട്. ഇത് നേരത്തെ ഞാൻ കുറച്ച് ഈ സ്റ്റേറ്റ്മെന്റും ഇല്ലായിരുന്നു, ഇതും ഇല്ലായിരുന്നു, നേരത്തെ അതുപോലെ തന്നെ ഈ ഏരിയ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ടിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് റീഡ് ചെയ്തു, ദെൻ ഫസ്റ്റ് പ്രിന്റ് എഫ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, റേഡിയസ് ഈക്വൽ ടു. സോ റേഡിയസ് ഈക്വൽ ടു എന്ന് വരും. ഓക്കെ, റേഡിയസ് ഈക്വൽ ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, റേഡിയസ് ഈക്വൽ ടു എന്ന മെസ്സേജ് കാണുന്ന ടൈമിൽ നമ്മൾ റേഡിയസിന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ 2.5 എന്ന റേഡിയസ് എൻറ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, കൺസോളിൽ എൻറ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻറ്റർ അടിച്ചു. എൻറ്റർ അടിക്കുന്ന ടൈമിൽ അവർ ഓട്ടോമാറ്റിക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് മെസ്സേജും കൂടെ പ്രിന്റ് ആവും, ഏരിയ ഈക്വൽ ടു 9.8 എന്ന് പ്രിന്റ് ആയി വരും. മനസ്സിലായോ? നേരത്തെ ആ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള എല്ലാ ആ വാല്യൂസും കൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറേ എക്സാമ്പിൾ ചെയ്യുക, അപ്പം നിങ്ങൾ ഇതുമായിട്ട് ഫെമിലിയർ ആയിട്ട് വരും. ഇത് നമ്മുടെ ഫസ്റ്റ് സി പ്രോഗ്രാം ആണ്, അതിൻ്റെതായിട്ടുള്ളൊരു ഡൗട്ടും കൺഫ്യൂഷൻസ് ഒക്കെ കാണും. സോ ഇത് ഇനി തൊട്ട് നമ്മൾ പ്രോഗ്രാമിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചതെല്ലാം ഇതിലേക്ക് വരാനുള്ള ബേസിക്സും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഈ മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങിയിട്ട് രണ്ട് ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് ക്ലാസ്സിൽ നമ്മളിതിനകത്തുള്ള എന്താണ് കോൺസ്റ്റൻസ്, വേരിയബിൾസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. സോ അതെല്ലാം നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കിയേക്കുക. ഒരു സ്ട്രക്ചർ ഓഫ് ഈ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും ഒന്ന് നോക്കിയേക്കുക. അപ്പം നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് എടുത്ത് ലാസ്റ്റ് എഴുതാൻ പറ്റും, ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഡോക്യുമെന്റേഷൻ വരണം, ലിങ്ക് ഹെഡർ വരണം, അങ്ങനെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുമെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.